ിയുടെ കൂടെ ആദ്യം ചെയ്തത് അതിരാത്രാണോന്ന് എനിക്കൊരു സംശയം അവിശശിയുടെ അവിശശിയുടെ നാല് പടം ചെയ്തു ജയന്റെ കൂടെ ലാസ്റ്റ് പടം ജയന്റെ ലാസ്റ്റ് പടം അങ്ങാടി ലാസ്റ്റ് പടമല്ല പിന്നെ അയാള് ഉടനെ പോയി അതിൻ്റെ അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ട് എനിക്ക് പറയാനാണ് അങ്ങാടിയുടെ അനുഭവം എന്താ വെച്ചാല് ഒരു പാട്ട് അന്ന് ഞാൻ നാടകം ചെയ്യുന്നുണ്ട് കൊല്ലം സംഘം തിയേറ്റേഴ്സിൻ്റെ വെള്ളക്കുതിരകൾ ഒരെണ്ണം പിന്നെ കസ്തൂരിമാൻ അങ്ങനെ രണ്ട് നാടകം ചെയ്യുന്നുണ്ട് ഈ സിനിമ ഈ കുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അഞ്ച് കൊല ഈ നാടക ട്രൂപ്പിൽ തന്നെ നിന്നു അതുകൊണ്ടാണ് എനിക്ക് ഏറെയും സിനിമയായിട്ടൊരു ടച്ചില്ലാതെ വന്നത് ഈ നാടകമൊക്കെ അവർ വിട്ടില്ല തന്നെ എഗ്രിമെൻ്റ് ഒന്നുമില്ല പക്ഷേ കേട്ടിയുടെ നാടകമാണ് സൃഷ്ടി സിഡി സംഹാരം സാക്ഷാത്കാരം സമൂനയം ആ നാടകം അപ്പോൾ അതിൻ്റെ സിക്രട്ടറിയാണ് അതല്ലെങ്കിൽ പോകാൻ അനുവദിക്കാത്തത് എന്താ വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാടകം വന്നാൽ ഇപ്പം എൻ്റെ എൻ്റെ പേര് ഇട്ടിട്ടുണ്ട് അന്നേരം കുട്ടിയെടുതി വിലാസിനെയ്ന്നിട്ടിട്ടിരിക്കുന്നുണ്ട് ഏതൊരു നാടക ട്രൂപ്പിൽ പോയാലും എൻ്റെ പേര് തന്നെ ഇടുന്നത് എൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് നാടകങ്ങൾ കൂടുതൽ കിട്ടാറുള്ളതും അപ്പം ഈ അങ്ങാടി അങ്ങാടി ഇതേപോലെ തന്നെ ഈ നാടകമുള്ള സമയത്താണ് അങ്ങാടി അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് സീനല്ല പാട്ട് സീനുണ്ടല്ലോ മോളുടെ കല്യാണം അംബികയുടെ അംബികയുടെ കല്യാണം ആ കല്യാണം സീൻ എന്നിട്ട് സെറ്റ് ഇട്ടിരിക്കണത് ശരിക്കും അങ്ങാടി സെറ്റ് ഇട്ടത് ശശിയുടെ നാട്ടിൽ തന്നെയാണ് ശശിയുടെ നാട് എവിടെയായിരുന്നു കോഴിക്കോട് തന്നെ കുര്യാങ്ങാടി അവിടെ തന്നെ സെറ്റ് ഇട്ടിരിക്കണത് അങ്ങാടി സെറ്റ് അവിടെ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ പാട്ട് സീനാണ് പാട്ട് സീൻ എടുത്ത് ഭക്തിയായപ്പോഴേക്കും കംപ്ലീറ്റ് കറണ്ട് പോയി കംപ്ലീറ്റ് കറണ്ട് പോവല്ല ഭയങ്കര ഇടി മഴയും കോഴിക്കോട് കംപ്ലീറ്റ് ഇരുട്ട് കറണ്ട് പോയിട്ട് അപ്പം അവിടെ നിർത്തി എനിക്ക് പിറ്റേ ദിവസം നാടമുണ്ട് എനിക്ക് കൊല്ലത്ത് വരണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ ശശീനോട് പറഞ്ഞു ശശി എനിക്ക് നാടകമുണ്ട് എനിക്ക് നാടകത്തിന് പോകാതിരിക്കാൻ വയ്യ എന്താ ചെയ്യണത് അപ്പോൾ കുറേ സീൻ എടുത്തു കുറേ ഷോട്ട് എടുത്തു എൻ്റെ ഞാനും പാലക്കന്നായിരുന്നു പിന്നെ പിന്നെ കുറേ ക്ലോസ് ഒക്കെ വേണമായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴെങ്കിലും കറണ്ട് പോയല്ലോ കറണ്ട് ഇല്ലെങ്കിൽ നേരം വെളുക്കണവർക്ക് ആ പാട്ട് സീൻ കംപ്ലീറ്റ് ചെയ്യായിരുന്നു കറണ്ട് പോയത് കൊണ്ട് പിന്നെ അത് അവിടെ നിർത്തി പിറ്റേ ദിവസം എനിക്ക് വരാൻ കഴിയില്ല നാടകം കൊണ്ട് രണ്ട് ദിവസം എനിക്ക് വരാൻ കഴിയില്ല നാടകം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു ഞാൻ വന്നതിൻ്റെ ശേഷം പിന്നെ ശശി എന്നെ കുറേ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവിടെ എന്നെ നിർത്തി എൻ്റെ ക്ലോസ് മാത്രം എടുത്തു ശശി ശശി അങ്ങനെ അതൊക്കെ ചെയ്തു ആ ഒരു കാര്യം അപ്പം ജയൻ ജയനായിട്ട് അപ്പം പരിചയപ്പെടുന്നേ ഉള്ളു ഞങ്ങൾ പാട്ട് സീനിൽ അതിന് മുമ്പേ ജയനവിടെ വരും പക്ഷെ നമ്മളെ ഞങ്ങളായിട്ടൊന്നും കാണാറില്ല ഞാനായിട്ട് എൻ്റെ സീൻ മുഴുവനും പുതിയേറെയാണ് എൻ്റെ വീട് മുഴുവ കാണിച്ചിരിക്കുന്നത് പുതിയറ പുതിയ അവിടെ അവിടെയാണ് ആ അവിടെയാണ് കൂടുതലെനിക്കുള്ളത് ഈ ആ പാട്ടിനൊക്കെ വേണ്ടി മാത്രമാണ് ഈ ജയനായിട്ടുള്ള ടച്ച് അല്ലാതെ തന്നെ ജയൻ വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ജയം വരുന്നതെന്ന് വെച്ചാൽ ഈ ബാലങ്കനായർ വന്നിട്ട് ഈ ആടിനൊക്കെ അഴിച്ചുകൊണ്ട് പോവും ഞാൻ എന്നെ ഉപദ്രവിക്കും എന്നെ കുറേ ഉപദ്രവിക്കും പപ്പേട്ടനുപദ്രവിക്കും പിന്നെ അമ്പികൻ എല്ലാം ഉപദ്രവിക്കും പപ്പേട്ടനെ ചവിട്ടി വീഴുമ്പോഴേക്കും ജയം വരുന്ന ആ ഒരു സീനുണ്ട് ആ ഒരു ഫോട്ടോ ഉണ്ട് അതിവിടെ അങ്ങനൊരു സീനുണ്ട് അപ്പം അങ്ങനെ ആ പരിചയം പിന്നെ ഇത് സീ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ജയൻ തന്നെ നല്ല ലോകിയാണ് ഭർത്താൻ പറഞ്ഞു ഇത് അത് കഴിഞ്ഞ് പിന്നെ പോയി അസുകുമാരനും ഉണ്ടെന്ന് ആശുപത്രി ജയം ഇത് കുറേ ആളുകൾ ഉണ്ടല്ലോ മാലക്കെന്നായൊരു സുകുമാരൻ ഗവൺമെൻറ് സംഭവം എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് സീനിൽ ഭയങ്കര ഇടിയും കുത്തും മഴയും മഴയില്ല ഭയങ്കര ഈ വെടിവെപ്പും ജനങ്ങളെല്ലാം കൂടിയിട്ട് ഉള്ള ഒരു സീൻ ഭയങ്കര കൂടുതൽ ജനങ്ങളുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തിങ്ങ അപ്പോഴാണ് സാറ് വിളിച്ചു പറഞ്ഞു ചേച്ചീനെ അവിടെ നിന്ന് ഒഴിവാക്കുക ചേച്ചീനെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്ന് ആ സീനിലെ ആ അതൊരനുഭവമല്ലേ അതൊക്കെ വേറെ വല്ല ഡയറക്ടർമാർ ചിലവർക്കങ്ങനെ പറയുമോ അത് അങ്ങനെ പറയേണ്ടാവില്ല പറയുമോ പറയില്ല പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിങ്ങ അപ്പോൾ സാറ് വിളിച്ചു പറഞ്ഞു ചേച്ചിനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കുക ചേച്ചീനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു അത് അതൊരു അനുഭവം പിന്നെ അരവിന്ദൻ കുമ്മാട്ടി സീ കുമ്മാട്ടി കുമ്മാട്ടി എടുത്തത് പയ്യന്നൂർ വെച്ചിട്ടാ പയ്യന്നൂർ വലിയ പുല്ലൊക്കെ ഉള്ള ഒരു സീനാണ് അപ്പം അതിലൊരു പട്ടിയുണ്ട് അതിൻ്റെ മെയിൻ ക്യാരക്ടർ അറിയോ ആ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ നിങ്ങളതൊന്നും കാണില്ല നിങ്ങൾ പഴയ സിനിമകളൊന്നും കാണില്ല പിന്നെ ഇങ്ങനെ അറിയുക പഴയ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഫോണ് കംപ്ലീറ്റ് സിനിമകളുണ്ടല്ലോ കാണാൻ ഞാൻ ട്രെയിനിൽ പോയാൽ ചില ആളുകൾ എന്നെങ്ങനെ നോക്കും ഞാൻ വിചാരിക്കുന്നത് എന്താടാപ്പാ എന്നെങ്ങനെ നോക്കുന്നത് അവർ നോക്കുന്നത് വേറെയാണ് അവരിങ്ങനെ ഇടുമ്പോൾ സിനിമ കാണുക അപ്പം അയ്യന്മാരേ മനസ്സിലായില്ലേ അപ്പോ അവര് എന്നെയാണ് അവര് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവരെന്തിന എന്നെങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് ഇവർ ഇതിലും നിങ്ങളെന്ത എൻ്റെ എല്ലാ സിനിമകളും കാണാതില് ഈ കുമ്മാട്ടിയൊക്കെ ഒന്ന് ഇട്ടു നോക്കണം പഴയ പടങ്ങളൊന്ന് കാണണം പഴയ പടം തന്നെ എനിക്കിഷ്ടം അതിന് അതിനൊരു ഒരു ഒരു സുഖമുണ്ട് കാണാൻ അതിനൊരു സുഖമാണ് ആ പടം ഇരുന്ന് കാണാൻ തോന്നും മോഹൻലാലിൻ്റെ കൂടെ ഞാൻ ഇതേപോലെ തന്നെ അധിരാത്രത്തിൽ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് ശശിയുടെ പേടാ അതാണ് തോന്നുന്നു ആദ്യം ചെയ്തത് പിന്നെ അപ്പുണ്ണി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് അവരൊന്നും പിന്നെ നമ്മളെ വിളിച്ചിട്ടേ ഇല്ല അതാണ് ആ ഒരൊറ്റ പടം ചെയ്തിട്ടുണ്ട് അതില് മോഹൻലാലിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്ത പടം അതാ അപ്പുണ്ണി അതെ പിന്നെ ഇത് മണിത്ര താഴ് ഒരു മാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളതിൽ അതിലൊരു മാസം ഞാൻ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താ ഞങ്ങൾ ഓ ഇവര് താമസിക്കുന്നത് വേറെ സ്ഥലത്ത് ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത് അവിടെ വഴുതക്കാട് എന്നെ അവിടെ നിന്നാണ് അവര് പിക്കപ്പ് ചെയ്യുക ലീ കെ പി സി ലളിതൊക്കെ താമസിക്കുന്നത് ഹോട്ടലിലാ അപ്പോൾ വരുമ്പോൾ കാണണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അതൊന്നും ഒരു അനുഭവമാണോ ഒരു അനുഭവം ഒന്നുമല്ലല്ലോ